ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സവാള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാനിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. നമ്മൾ ചിക്കൻ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് നമുക്ക് കുറച്ച് സവാള ഉരിക്കാം. സവാള ഉരിക്കുന്നതിനായിട്ട് അതിൻ്റെ മുകളിലെ ഭാഗവും താഴെ ഭാഗവും ആദ്യം കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലി ഭാഗം ഉരിച്ചു കളയുക. അതിനുശേഷം ഉരിച്ചെടുത്തതിന് ശേഷം വൃത്തിയായിട്ട് കഴുകുക. കഴുകിയതിന് ശേഷം ഇതുപോലെ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സവാള കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കട്ട് ചെയ്ത ചിക്കൻ ആണ്. ഈ ഐറ്റം എന്താണെന്ന് അമ്മ തന്നെ പറയും. പിന്നെ പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം അരച്ച് ചിക്കനിലേക്ക് പുരട്ടുക. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക. ആവശ്യാനുസരണം മുളക് പൊടി. മല്ലിപ്പൊടി. ചിക്കൻ മസാല ആവശ്യാനുസരണം ചേർക്കുക. ആവശ്യാനുസരണം എടുത്ത് ചൂടാക്കുക. ചൂടാക്കിയ ശേഷം ചിക്കനിലേക്ക് പുരട്ടാം. മഞ്ഞൾപ്പൊടി ആവശ്യാനുസരണം ചേർക്കും. ഇത് നന്നായി പുരട്ടുക. ഉപ്പ് ചേർക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ പുരട്ടുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്നതും കൂടെ അതിനോടൊപ്പം ചേർത്ത് നല്ലതുപോലെ പുരട്ടുക. അതൊന്ന് കത്തിച്ച ശേഷം കടായി അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അല്പമായി നമ്മളൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ പൊടിയാതിരിക്കാനാണ് നമ്മളങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറേശ്ശെ ചിക്കൻ ഇട്ട് നമ്മളൊന്ന് വഴിച്ചെടുക്കുകയാണ്. ചിക്കൻ എല്ലാം നമ്മൾ വഴറ്റി കഴിഞ്ഞു. അതിനുശേഷം ഇനി അതിന് വേവിച്ചെടുക്കണം. ശേഷം ഞാൻ അതിനകത്ത് വീട്ടിലേക്ക് ശേഷം കുറേശ്ശെ ഉപ്പ് വേവിച്ചെടുക്കും. ശേഷം വേവിച്ചെടുക്കും. ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വഴിച്ചത്. വഴിച്ചില്ലാതെ വേവിക്കാം. ചിക്കനൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്ക് ക്യാരറ്റ് അമ്മ അരിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിരിയാണിയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനാണ് ക്യാരറ്റ് അരിയുന്നത്. അപ്പോൾ ക്യാരറ്റ് നീളത്തി അരിയാനായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കട്ടിങ് മെഷീനകത്ത് വെച്ചിട്ടാണ് ക്യാരറ്റ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നീളത്തിൽ അരിയാൻ പറ്റുന്ന ബ്ലേഡിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത പീസ്. ഇതേപോലെ കുറച്ച് ഇതിനകത്താണ് നമ്മളിപ്പോൾ ക്യാരറ്റ് അരിഞ്ഞത്. പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു ബ്ലേഡുണ്ട്, ഇങ്ങനെ ഒരു ബ്ലേഡ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ഏത്തയ്ക്ക ഉപ്പേരിയൊക്കെ അരിയാനായിട്ട് ഉള്ള ബ്ലേഡ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയും ടൈപ്പ് ബ്ലേഡ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ടൈപ്പ് പച്ചക്കറിയൊക്കെ അരിയാനായിട്ട് ഇത് ഉപകാരപ്പെടും. കട്ടിങ് മെഷീൻ വാങ്ങാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാനാണ്. നമ്മൾ ക്യാരറ്റും ബീൻസും ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പകുതി വേവായി. ഇപ്പൊ നമ്മൾ വഴറ്റി വെച്ച സവാള അതിലേക്ക് ചേർക്കുകയാണ്. വഴറ്റി വെച്ച സവാള ഇട്ട് നന്നായി ഇളക്കുക. ഇത് റൈസ് വേവിച്ചതിലേക്ക് ഇടാനായിട്ട് സവാള വറുത്തെടുക്കുകയാണ്. ബിരിയാണി റൈസ് ശരിയാക്കി വെച്ചിരിക്കുകയാണ്.
അപ്പൊ അതിലേക്ക് ഇടാനായിട്ടാണ് സവാള വറുത്തെടുത്തോണ്ടിരിക്കുന്നത്. റൈസിലേക്ക് ഇടാനുള്ള ക്യാരറ്റ് വേവിക്കാൻ പോവുകയാണ്. പിന്നെ അതിനോടൊപ്പം ബീൻസ് ഇടുകയാണ്. ബീൻസും ക്യാരറ്റും കൊതിപ്പിക്കുകയാണ്. കൊതിപ്പിച്ച് വേവിച്ചെടുക്കാം. സലാഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സവാളയും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. പപ്പടം, സലാഡ്, ചിക്കൻ, നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ബിരിയാണിയും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന ഒരു ലൈവ് വ്യൂ. ഒരു പീസ് ചിക്കൻ കാലും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് വീഡിയോ.